ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 5 സാറ്റർഡേ ആണ് നമ്മുടെ റിസൾട്ട് വന്നത്. ഒത്തിരി പേർക്കാണ് നെറ്റ് അതുപോലെ തന്നെ നെറ്റ് ആൻഡ് JRF ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഒത്തിരി പേർക്കാണ് നമ്മളിലൂടെ നെറ്റും അതുപോലെ തന്നെ നെറ്റ് ആൻഡ് JRF ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ നെറ്റ് ലഭിച്ച അല്ലെങ്കിൽ നെറ്റ് ആൻഡ് JRF ലഭിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് റിസൾട്ട് നമുക്ക് നൽകുന്നത്. കാരണം വളരെ അഫോർഡബിളായിട്ടും എഫക്റ്റീവായിട്ടുമുള്ള കോഴ്സുകൾ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. അതേപോലെ ചാനലിലൂടെ പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിസൾട്ടിനെ സഹായിക്കുന്നുണ്ട്. അതായത് നെറ്റ് ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് റിസൾട്ട് വന്നത് മുതൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ഒത്തിരി പേരാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ നമ്മളിലൂടെ നെറ്റ് ആൻഡ് JRF ലഭിച്ചവരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് നെറ്റ് നേടുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ JRF നേടുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പേരാണ് റിസൾട്ട് വന്ന് കൃത്യമായിട്ട് അറിയാൻ തുടങ്ങിയത് മുതൽ വിളിക്കുന്നത്. ആദ്യമൊക്കെ ഈ ഒരു സെർവർ ബിസി കാരണം കുറച്ച് സമയം സ്റ്റെക്കായിരുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി പേരതാണ് നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പരം വലിയ നേട്ടങ്ങളൊന്നും ലഭിക്കാനില്ല. അപ്പോൾ ഒരിക്കൽ കൂടെ ഇത്തവണ നെറ്റും അതുപോലെ തന്നെ നെറ്റ് ആൻഡ് JRF ലഭിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എത്ര പേഴ്സൻറ്റേജ് ആണ് റിസൾട്ട് വന്നിരിക്കുന്നത്, അതിലെങ്ങനെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്, ഇനി അടുത്ത പരീക്ഷക്കായിട്ട് നമ്മൾ ഓരോ വിഷയത്തിനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മാക്സിമം വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട്. നമുക്കറിയാം 6% പേർക്കാണ് വർഷാവർഷം നെറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഈ ഒരു പരീക്ഷക്കായിട്ട് പങ്കെടുത്തിരിക്കുന്നത് 544,485 പേരാണ്. അതിൽ 43,246 പേർക്കാണ് നെറ്റ് ലഭിച്ചിരിക്കുന്നത്. 8,955 പേർക്കാണ് നെറ്റ് ആൻഡ് JRF ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പേഴ്സൻറ്റേജ് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ JRF 1.64 ഉണ്ട്, നെറ്റ് വരുന്നത് 7.94 ഉണ്ട്. എന്നാൽ അത് ഓരോ വിഷയത്തിലും കൃത്യമായി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ ആ ഒരു രീതിയിൽ 6% എത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ 2 മേജ് ചെയ്തിട്ടാണ് നടത്തിയത്. ആ ഒരു സമയത്ത് കൊമേഴ്സിനൊക്കെ ഏകദേശം 8% അടുത്ത് നെറ്റ് നൽകിയിരുന്നു, 1% JRF നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്ന കൊമേഴ്സ് സബ്ജക്റ്റിന് 49,743 പേരാണ് പങ്കെടുത്തത്. എന്നാൽ അതിൽ നെറ്റ് ലഭിച്ചിരിക്കുന്നത് 2,054 പേർക്കാണ്. JRF ലഭിച്ചിരിക്കുന്നത് 471 പേർക്കാണ്. അപ്പോൾ നെറ്റും JRF കൂടെ ഏഡ് ചെയ്യുന്ന സമയത്ത് 2,525 പേരാണ്. അപ്പോൾ അങ്ങനെ എടുത്തു നോക്കുമ്പോൾ 5.26 ആണ് വരുന്നത്. അപ്പോൾ കൊമേഴ്സ് സബ്ജക്റ്റിന് കഴിഞ്ഞ തവണ 8% നെറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ അത് വളരെ കുറഞ്ഞിട്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് 42,598 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. അതിൽ 3,088 പേർക്കാണ് നെറ്റ് ലഭിച്ചിരിക്കുന്നത്. 648 പേർക്കാണ് നെറ്റ് ആൻഡ് JRF ലഭിച്ചിരിക്കുന്നത്. 8% മുകളിലാണ് അതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. ഇനി അടുത്ത സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ 20,238 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. അതിൽ 687 പേർക്കാണ് നെറ്റ് ലഭിച്ചിരിക്കുന്നത്. 148 പേർക്കാണ് JRF ലഭിച്ചിരിക്കുന്നത്. 4% മാത്രമാണ് കമ്പ്യൂട്ടർ സയൻസിന് നെറ്റ് ആൻഡ് JRF ലഭിച്ചിരിക്കുന്നത്. JRF പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ 1% അടുത്ത് തന്നെ വരുന്നുണ്ട്. എന്നാൽ 2 മേജ് ചെയ്ത് നടത്തുന്ന സമയത്ത് മെയിൻ സബ്ജക്റ്റുകൾക്കെല്ലാം തന്നെ, ഒത്തിരി കൂടുതൽ സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന സബ്ജക്റ്റുകൾക്ക് 6% എത്തുന്നില്ല എന്ന് പറയുന്നത് ഇതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. അടുത്ത മെയിനായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന് 28,576 പേരാണ് അറ്റൻഡ് ചെയ്തത്. 1,890 പേർക്കാണ് നെറ്റ് ലഭിച്ചിരിക്കുന്നത്. 510 പേർക്കാണ് JRF ലഭിച്ചിരിക്കുന്നത്. എക്കണോമിക്സിന് ഇത്തവണ നല്ലൊരു പരീക്ഷ തന്നെയാണ് നടന്നത്. നല്ല രീതിയിൽ പഠിച്ചവർക്ക് മാത്രമേ ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ കട്ട് ഓഫാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം.
ഇത്തവണ 8% കൂടുതൽ എക്കണോമിക്സിൻ്റെ നെറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സബ്ജക്റ്റിനും പല രീതിയിലാണ് നെറ്റ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നോട്ടീസിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നത് ആസ് പർ യു ജി സി പോളിസി 6% നമ്മുടെ ഓരോ വിഷയത്തിനും 6% പേർക്കാണ് നെറ്റ് നൽകുന്നത് എന്നാണ്. എന്നാൽ കഴിഞ്ഞ തവണ മറ്റെല്ലാ വിഷയങ്ങൾക്കും 9% 11% ഒക്കെ നൽകിയപ്പോൾ ഇംഗ്ലീഷിന് വെറും 4% നൽകിയിരിക്കുന്നത്. ഇത്തവണ ഇംഗ്ലീഷിന് 8% നൽകിയപ്പോൾ മറ്റുള്ള പല വിഷയങ്ങൾക്കും വളരെ കുറഞ്ഞ ശതമാനമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കൊമേഴ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് 6% നൽകിയിരിക്കുന്നത്, കഴിഞ്ഞ തവണ 8%. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് പരീക്ഷകൾ മെർജ് ചെയ്തിട്ടാണ് നടത്തുന്നത്. അതായത് നമ്മൾ ഡിസംബറിൽ നടത്തേണ്ടതും ജൂണിൽ നടത്തേണ്ട പരീക്ഷ ഒരുമിച്ച് ഒരു പരീക്ഷയായിട്ട് നടത്തുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കട്ട് ഓഫ് നൽകിയിരുന്നെങ്കിൽ ഇത്തവണ പലർക്കും നെറ്റ് നേടാൻ സാധിക്കുമായിരുന്നു. ഈ ഒരു PDF ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സബ്ജക്റ്റിന് എത്ര പെർസെൻറ്റേജ് ലഭിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുക. അപ്പോൾ 6% കൂടുതലാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എന്നാൽ 6% കുറവാകുന്ന സമയത്ത് അത് നീതിപൂർവമായ ഒരു സമീപനമല്ല. കഴിഞ്ഞ തവണയും ഇംഗ്ലീഷ് സബ്ജക്റ്റിനൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തതാണ് ഈ ഒരു രീതിയിൽ റിസൾട്ട് വന്നതിനെ തുടർന്ന്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്ജക്റ്റ് നിങ്ങൾ പരിശോധിക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ റിസൾട്ട് വളരെ നല്ല രീതിയിലാണ് നമുക്ക് റിസൾട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ളതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത് കോഴ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ആൻഡ്രോയിഡ് ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയാണ് കോഴ്സുകൾ നൽകി വരുന്നത്. അപ്പോൾ ജനറൽ പേപ്പറിനും നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിനുമായിട്ടുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്തവണ നെറ്റ് ലഭിക്കാത്തവർ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് അടുത്ത തവണ നെറ്റ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കാത്ത മെയിൻ സബ്ജക്റ്റുകളുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു മാർഗം സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. നല്ല കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ലഭിക്കും, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറിയാനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോഴ്സുകളുടെ കാര്യം മറക്കേണ്ടതില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത തവണത്തെ നെറ്റ് നമുക്ക് നേടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഒരു പ്ലാനിങ് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.